ഹലോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലേസർ ചികിത്സയും അതുപോലെ തന്നെ ദന്തരോഗങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയ്ക്കായി നമ്മോടൊപ്പം ഉള്ളത് എറണാകുളത്തെ സൺറൈസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റും അതുപോലെ തന്നെ ലേസർ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ ജയരാജാണ്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, നമുക്കറിയാം ലേസറിൻ്റെ ഉപയോഗം ദന്തിസ്ട്രി അല്ലാതെ തന്നെ മറ്റു പല ഘടകങ്ങളിലും ഇത് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ദന്തചികിത്സയുടെ കാര്യത്തിനകത്ത് ലേസർ അത് എത്രത്തോളം അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പലപ്പോഴും ഇപ്പോൾ നമുക്കറിയാം ഒരു ഡെന്റിസ്റ്റിനെ ഇപ്പോൾ കാണുമ്പോൾ പല്ലെടുത്ത് കളയുക അല്ലെങ്കിൽ ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ പല്ലിൽ കമ്പി ഇടുക എന്നുള്ള കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ സാധാരണ ജനങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. ഈ ലേസർ ഉപയോഗിച്ചുള്ള പല ചികിത്സ പലപ്പോഴും ഒരു സാധാരണക്കാരൻ്റെ അടുത്തേക്ക് അതിൽ അങ്ങനെ ഒരു ചികിത്സാ രീതി ഉണ്ട് എന്ന് പോലും പലപ്പോഴും അറിയാൻ സാധിച്ചതൊന്നും വരില്ല. സാധാരണ ഇപ്പോൾ ഐ മറ്റുള്ള ഓഫ്താൽമോളജി അതുപോലെ ഉള്ള ഡെർമറ്റോളജി അതുപോലെ ഇപ്പോൾ ഉള്ള മറ്റു മേഖലകൾ പോലെ തന്നെ ഡെൻ്റലിലും ലേസർ ഇപ്പോഴുണ്ട് വന്നിട്ടുണ്ട്. ഡെൻ്റലിൽ സാധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ മുഴകൾ കോസ്മെറ്റിക് കറക്ഷൻസ് അതുപോലെ തന്നെ സാധാരണ ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റ് എല്ലാ ചികിത്സകളിലും നമുക്ക് ഇന്ന് ലേസർ ഉപയോഗിക്കാൻ സാധിക്കും, ഇൻക്ലൂഡിങ് സർജറി പോലുള്ള പ്രൊസീജിയറിൽ. അപ്പോൾ ഇത് എല്ലാ സകല വിഷയത്തിലും നമുക്ക് ലേസർ ഇന്ന് നമുക്ക് വളരെ വിപുലമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതാണ് ഡെൻ്റലിൻ്റെ ലേസറിൻ്റെ ഏറ്റവും പ്രധാനം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡെൻ്റൽ ചികിത്സകളിലും നമുക്ക് വളരെ നന്നായി തന്നെ ലേസർ. സാർ, നമ്മളിപ്പോൾ സർജറി ചെയ്യുന്നുണ്ട്, സർജറി സ്കാപ്പലൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് സർജറി ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ മോണയുടെ ഇൻഫെക്ഷൻ മാറാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാറുണ്ട്, ഈവൻ നിറം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ലേസർ ഉപയോഗിക്കുന്നു. അപ്പോൾ പണ്ടുള്ള കൺവെൻഷണൽ രീതിയിൽ നിന്ന് ഇപ്പോൾ ലേസറിലേക്ക് വരുമ്പോൾ അതിനത് പേഷ്യൻ്റ് ആണോ അഡ്വാൻറ്റേജ് വരുന്നത്, അതോ ഡോക്ടർക്കാണോ അഡ്വാൻറ്റേജ് വരുക? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റാണ് കൂടുതൽ അഡ്വാൻറ്റേജ് വരുന്നത്. ഒന്നാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഡെൻ്റലിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്കൊരു ഭയം എന്നൊരു വികാരം ഉണ്ടായിരിക്കും. അതെ, ഇപ്പോൾ ലേസർ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ വരുമ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാതെ തന്നെ ഒരു സർഫസ് അനസ്തേഷ്യ ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അതെ, ഇപ്പോൾ റൂട്ട് കനാൽ ഓപ്പണിങ് ചെയ്യുന്നു വെച്ചു, വളരെ ഒരു ഇഞ്ചക്ഷൻ പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്, മിക്ക ആളുകൾക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ ഭയമുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാതെ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ മോണകളുടെ നിറം മാറ്റം, കറുത്ത നിറമുള്ള മോണകൾ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സർഫസ് അനസ്തേഷ്യ, അതായത് അതിൻ്റെ മോണകളുടെ ഉപരിതലത്തിൽ പുരട്ടാവുന്ന അനസ്തേഷ്യ ഉപയോഗിച്ചിട്ട് വളരെ നന്നായി തന്നെ ലേസർ ചികിത്സ നടത്തുന്നു. പിന്നത്തെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ലേസർ ചികിത്സയുടെ ഒന്നാമത്തെ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് ഹീലിംഗ് പീരിയഡ്, സാധാരണ നമ്മുടെ ശരീരത്തിൽ മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങുന്നതുവരെ ഹീലാവുന്നതുവരെ പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ആരോഗ്യ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ലേസറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. ആ ഹീലിംഗ് പീരിയഡ് അൺഈവൻഫുൾ, അറിയാത്ത രീതിയിലായിരിക്കും. നമ്മൾ ആ നോക്കുമ്പോൾ മാത്രമാണോ ഇങ്ങനെ ഒരു പ്രൊസീജിയറൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നത്. പിന്നത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ വേദന സംഹാരികൾ നമുക്ക് കഴിച്ചാൽ മതിയായിരിക്കും. കൂടുതൽ ആൻറ്റിബയോട്ടിക്കുകൾ അങ്ങനെ ആവശ്യമില്ല, വേണമെങ്കിൽ കഴിക്കേണ്ടി വരും, ഇല്ലാന്നല്ല, എന്നാലും പാരസെറ്റമോള് അങ്ങനെയുള്ള ചെറിയ വേദന സംഹാരികൾ കഴിച്ചാൽ പിന്നെ മതിയായിരിക്കും. പിന്നെ അതുപോലെ ഡോക്ടർ പറയുന്ന രീതിയിൽ എന്തൊക്കെ അസുഖങ്ങൾക്കായിരിക്കും സാധാരണഗതിയിൽ നമ്മൾ ലേസർ ഉപയോഗിക്കുക? ലേസർ മെയിൻ പ്രധാനമായിട്ട് കോസ്മെറ്റിക് ഡെൻ്റലിൻ്റെ കോസ്മെറ്റിക് ഇതിൽ ഉപയോഗിക്കുന്നത് മോണകളുടെ കറുപ്പ് നിറം മാറ്റാനാണ് ഉപയോഗിക്കുക. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പല്ല് പൊട്ടിപ്പോയിട്ട് വേര് മാത്രം നിൽക്കുന്ന അവസ്ഥയിൽ ആ പല്ല് സേവ് ചെയ്യാനായിട്ട് അതിൻ്റെ മോണ കുറച്ചുകൂടി കട്ട് ചെയ്ത് ക്രൗൺ ലെങ്ത്തിന് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വായിൽ വരുന്ന ചെറിയ വ്രണങ്ങൾ, വായിൽ വരുന്ന വ്രണം, അതായത് ആഫ്റ്റർ സൾസറുകൾ, ഇപ്പം എല്ലാവർക്കും ഉള്ള ഒരു കംപ്ലയിൻ്റ് ആണല്ലോ വായിൽ വ്രണം വരിക, അത് വേദന ഉണ്ടാക്കുക, ബുദ്ധിമുട്ടുണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ വേദന ഇല്ലാതാക്കുവാൻ നമുക്ക് ലേസർ ഉപയോഗിക്കും. പിന്നെ മോണകൾക്ക് വരുന്ന ബ്ലീഡിങ് അല്ലെങ്കിൽ അതുമൂലം ജിഞ്ചിവൈറ്റിസ്, മോണരോഗം, സാധാരണ മോണരോഗം എന്നാണ് പറയുന്നത്. ഈ മോണരോഗം ശരിയാക്കുന്നതിന് നമുക്ക് ലേസർ ഉപയോഗിക്കാം. പിന്നെ അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അത് സോഫ്റ്റ് ടിഷ്യൂവിൽ വരുന്ന ഓപ്പറേഷനാണ് ഞാൻ പറഞ്ഞത്, സർജറികളാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ തന്നെ സാധാരണ ഗ്രൈൻഡിങ് പല്ല് കട്ട് ചെയ്യാൻ, കേടു വന്ന പല്ലുകൾ അടക്കുവാൻ നമുക്ക് ലേസർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഹാർട്ട് ടിഷ്യൂ ലേസറുകളാണ്. അത് എർബിയം പോലെയുള്ള ലേസറുകളാണ് നമുക്ക് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് ലേസറുകൾ സാധാരണ അതിൽ രണ്ട് രീതിയിലാണെങ്കിൽ തന്നെ സോഫ്റ്റ് ടിഷ്യൂ ഹാർട്ട് ടിഷ്യൂ ലേസർ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ലേസറുകൾ വരുന്ന ഹാർട്ട് ലേസർ എന്ന വിഭാഗത്തിലാണ്. അതിൽ തന്നെ ഡയോഡ് ലേസറാണ് നമ്മൾ സോഫ്റ്റ് ടിഷ്യൂ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എർബിയം പോലെ ലേസറുകൾ നമുക്ക് ഹാർട്ട് ടിഷ്യൂ, രണ്ട് ഇതിലും നമുക്ക് സോഫ്റ്റ് ടിഷ്യൂ ഹാർട്ട് ടിഷ്യൂ ഉപയോഗിക്കാൻ സാധിക്കും. സാധാരണഗതിയിൽ നമുക്കിപ്പോൾ ലേസർ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് അപ്പോൾ വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ പോയിൻ്ററായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലേസർ ആയിരിക്കും സാധാരണഗതിയിൽ സാധാരണ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ലേസർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇത് പറത്തടിക്കരുത് അല്ലെ, ശരത്തടിക്കരുതും, പ്രത്യേകിച്ച് കണ്ണിലൊന്നും വീഴാണ്ട് നോക്കുക അല്ലെങ്കിൽ ഹാനികരമാണ് എന്നുള്ളതാണ് ലേസറിനെ കുറിച്ചുള്ള ഒരു ചിന്താഗതി. അപ്പോൾ ലേസർ നമുക്ക് ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കിരണമാണ്. ലേസർ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വെളിച്ചം അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ്,
ആ ലൈറ്റിനെ നമ്മൾ പല മീഡിയാസിലൂടെ മാധ്യമങ്ങളിലൂടെ മെറ്റീരിയൽസിലൂടെ കടത്തിവിട്ട് ശാക്തീകരിച്ച് ആണ് നമ്മൾ ലേസർ ഉണ്ടാക്കുന്നത്. അതായത് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഇത് അങ്ങനെ അങ്ങനെ വരുന്ന ലൈറ്റ് ഒരു മിഡ് ഇൻഫ്രാറെഡ് വിഭാഗത്തിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു അയോണൈസിങ് റേഡിയേഷൻ അല്ല. അയോണൈസിങ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഗാമ റൈസ്, ഇലക്ട്രോ മാഗ്നറ്റിക് റൈസ്, എക്സ് റൈസ്, റേഡിയോ വേവ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നും പെടാത്തതാണ് ലേസർ ബീം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേസർ ബീം ഉപയോഗിച്ച് ചെയ്യുന്ന സർജറി ഓപ്പറേഷനുകൾ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നില്ല. പിന്നെ വേറൊരു പ്രത്യേക കാര്യം എനിക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ, ലേസർ ഉപയോഗിക്കുമ്പോൾ വളരെ ട്രെയിൻഡായിട്ട് ശേഷം മാത്രം ലേസർ ഉപയോഗിക്കുക. അതിനുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉണ്ട്. ഇപ്പോൾ സോഫ്റ്റ് ടിഷ്യൂ ലേസർ, ഡയോഡ് ലേസർ ആണെങ്കിൽ ഒരു കണ്ണട ഉപയോഗിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ചില ഇതാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ വളരെ ട്രെയിൻഡായിട്ടുള്ള ആൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലേസർ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കും. ഈ ലേസർ ചികിത്സാ രീതി ഇപ്പോൾ ഡെൻ്റലിൽ തന്നെ കുറേ വളർന്നു വലു ഓരോ ആളുകളിലേക്ക് എത്താനുണ്ട് കുറച്ചും കൂടി. അപ്പോൾ അത് ആ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സാർ, ഇത് നേരത്തെ പറഞ്ഞു സാർ, ഈ റൂട്ട് കനാലിൻ്റെ കാര്യം. റൂട്ട് കനാലിന് ഈ ലേസർ അസിസ്റ്റഡ് റൂട്ട് കനാൽ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് രീതി ഉണ്ടോ? അപ്പോൾ അത് ഈ ലേസർ ഉപയോഗിക്കുന്നത് കൊണ്ട് പേഷ്യൻറ്റിന് എന്ത് ബെനിഫിറ്റാണ് ഉണ്ടാവുക? ലേസർ ഉപയോഗിക്കാതെ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് ചെയ്യാൻ സാധിക്കും, റോട്ടറി ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബാക്ടീരിയൽ റിഡക്ഷൻ, അല്ലെങ്കിൽ രോഗാണുക്കളുടെ അളവ് ഒരു ചെയ്യാൻ സാധിക്കും നമുക്ക്. ഇപ്പോൾ കെമിക്കൽ റിയേജൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് രോഗാണുക്കളുടെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഏതൊരു രോഗം ഉണ്ടാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗാണുക്കളുടെ നമ്പർ കൂടി കൂടി, അളവ് കൂടി കൂടി വരുമ്പോൾ രോഗം ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ലേസർ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു രീതിയിലുള്ള രോഗാണുക്കൾ നമുക്ക് സാധാരണ കെമിക്കൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ റോട്ടറി ഉപയോഗിച്ചിട്ടോ ക്ലീൻ ചെയ്യാൻ പറ്റാതെ നമുക്ക് നശിപ്പിക്കാൻ പറ്റാത്ത രോഗങ്ങളെ പോലും നമുക്ക് ലേസർ കിരണം ഉപയോഗിച്ച് നമുക്ക് നശിപ്പിച്ചുകൊള്ളാൻ സാധിക്കും. അതുകൊണ്ട് കൂടുതൽ ഇപ്പോൾ റൂട്ട് കനാൽ പോലുള്ള പ്രൊസീജിയറിലാണെങ്കിൽ നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ റൂട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ അതിൻ്റെ ഉള്ളിൽ അകത്തിരിക്കുന്ന രോഗാണുക്കൾ കൂടി നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പല്ലുകളാണെങ്കിൽ ലേസർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ നിലനിൽപ്പ് കുറച്ച് കുറേ അധികം കാലത്തേക്ക് നില കൊണ്ടുവരും, കൂട്ടി നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ലേസർ ഉപയോഗിച്ചുള്ള ഇത് കുറച്ചും കൂടി പോസിറ്റീവ് ആസ്പെക്റ്റാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും സാർ, ഈ ലേസർ എന്ന് പറയുന്ന ഉപകരണം അത് ഇപ്പോൾ ഒരു ക്ലിനിക്കിൽ കാണുമ്പോൾ ഒരു ഒരു മെഷീൻ തന്നെയാണോ ഈ സാർ പറഞ്ഞ ഈ പർപ്പസിനെല്ലാം ഉപയോഗിക്കുക? ലേസർ അത് ഞാൻ ലേസറിനൊക്കെ പറയാം. ലേസർ രണ്ട് രീതിയിലുള്ള ലേസർ ഉണ്ട്. ഒന്ന് സോഫ്റ്റ് ടിഷ്യൂ ലേസർ, ഹാർഡ് ടിഷ്യൂ ലേസർ. പക്ഷേ ഇത് ഒരു വരുമ്പോൾ ഹാർഡ് ലേസർ എന്നൊരു വിഭാഗത്തിലാണ് രണ്ടും വരുന്നത്. സോഫ്റ്റ് ടിഷ്യൂ ലേസർ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഡയോഡ് ലേസർ, നേരത്തെ പറഞ്ഞ പോലെ ഹീലിയം നിയോൺ ലേസർ, കുട്ടികൾ ഉപയോഗിക്കുന്ന കളിപ്പാട്ടത്തിൽ ഉപയോഗിക്കുന്ന ഹീലിയം നിയോൺ ലേസർ, എർബിയം, പിന്നെ ഹാർട്ട് ടിഷ്യൂ വരുമ്പോൾ എർബിയം ലേസർ, എർബിയം ക്രോമിയം ലേസർ, എൻഡിയാക് ലേസർ, ഹോൾമിയം യാക് ലേസർ, ഇങ്ങനെ പല വിഭാഗത്തിലുണ്ട്. ഈ ഇതിൽ തന്നെ നമ്മൾ സോഫ്റ്റ് ടിഷ്യൂ ആയിട്ട് ഉപയോഗിക്കുന്ന ലേസർ, ഡയോഡ് ലേസർ ൻ്റെ ആക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ കളറിംഗ് പിഗ്മെൻറ്റ്സിലാണ്. ഇപ്പോൾ കോർണിയ, കണ്ണിൽ, അപ്പോൾ ഈ കളറിംഗ് പിഗ്മെൻറ്റ്സിലാണ് അതിൻ്റെ ആക്ഷൻ കൂടുതലായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും സാർ, അതിലേക്ക് പോകാം. നമ്മളൊരു കോള് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? എന്റെ പേര് ശരത്. ഡോക്ടർ, നമ്മോട് പോണല്ലോ, സംശയം ചോദിക്കാം സാർ, പറയൂ. വെളുത്ത പാടുകൾ, വെളുത്ത പാടുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്ലൂറോസിസ് പോലെ എന്തെങ്കിലും ഉണ്ടോ? ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? പല്ലിന് കേട്, കൂടുതൽ കേട് വരും, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടോ? ആ പല്ലിന്റെ പാടുകൾ വെളുത്ത പല്ലിനെ നിറം വെപ്പിക്കാനായിട്ട് നമുക്ക് ലേസർ ഉപയോഗിക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെളുത്ത പാടുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പോ കാൽസിഫിക്കേഷൻ, കാൽസ്യം കുറഞ്ഞ ഏരിയകളാണ് വെളുത്ത പാടുകൾ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇത് നമുക്ക് അടച്ച് ചെയ്യേണ്ടതാണ്. പിന്നെ ലേസർ ഉപയോഗിക്കുമ്പോൾ വേറൊരു ഒരു ഗുണവും കൂടി ലേസറുണ്ട്. നമ്മൾ ലേസർ ഉപയോഗിക്കുമ്പോൾ ചെറിയ ഒരു മെൽറ്റിംഗ് ആൻഡ് റീം, അതായത് ചെറിയൊരു പല്ലിൻ്റെ ഇനാമലിൻ്റെ ഭാഗങ്ങൾ ഉരുകിയിട്ട് രണ്ടാമത് മിനറലൈസേഷൻ വരും. അപ്പോൾ പല്ല് കേടാനുള്ള ചാൻസ് കുറയും. പാടുകൾ, അതുപോലെ സ്റ്റെയിനുകൾ, പാടുകളൊക്കെ മാറ്റാനായിട്ട് ലേസർ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, സാറിൻ്റെ സംശയം മാറിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിന് നന്ദി. ഈ വിളിച്ച കോളർക്കും യഥാർത്ഥത്തിൽ ലേസർ കൊണ്ട് ഈ പുള്ളിയുടെ പല്ലിന് കൂടുതൽ വിശദീകരണം നമുക്ക് ആവശ്യമുണ്ട്. അതെ, ജസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആ സമയത്തേക്കുള്ളതാണ്. കൂടുതൽ കൺസൾട്ടേഷൻ അങ്ങനെ ചെയ്യണമെങ്കിൽ കൂടുതൽ വിശദീകരിച്ച് കൊടുക്കാൻ സാധിക്കും.